Next, we are discussing capacitance of a parallel plate capacitor with a dielectric slab in between the two plates. ഇത്രയും നേരം നമ്മൾ എന്താണ് കൺസിഡർ ചെയ്തത്? ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഇടയിൽ എയർ ആണ് മീഡിയം എന്നൊരു കേസാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് അല്ലേ. ഇനി നമ്മളൊരു ഡയലക്ട്രിക് മീഡിയം ഓഫ് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് എപ്സിലോൺ ആർ അല്ലെങ്കിൽ കെ കോൺസ്റ്റൻറ്റ് ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ, ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽ സ്ലാബ് നമ്മൾ ഇതിനുള്ളിൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിലുണ്ടാകുന്ന ഡിഫറൻസ് ആണ്, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഉള്ളിലുണ്ടാകുന്ന കപ്പാസിറ്റൻസിലുണ്ടാകുന്ന വ്യത്യാസമാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി കൂടുതലാകുമോ കുറയുമോ, അപ്പോൾ നമുക്ക് കപ്പാസിറ്റൻസ് എന്താണ് കൂടാൻ വേണ്ടത്, അപ്പോൾ കപ്പാസിറ്റൻസിൽ ഡയലക്ട്രിക് സ്ലാബ് ഇൻസേർട്ട് ചെയ്താലുണ്ടാകുന്ന വ്യത്യാസം നമുക്ക് നോക്കാം. അപ്പോൾ ഇതെന്താണ്, അപ്പോൾ സ്റ്റോറേജ് ഡിവൈസിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ കപ്പാസിറ്റൻസ് കൂടണം, ചാർജ് പെർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് റേഷ്യോ കൂടണം. സോ ഡയലക്ട്രിക് സ്ലാബ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന വ്യത്യാസം നമുക്ക് നോക്കാം. അപ്പം ഈ ഫസ്റ്റ് ഈ ഒരു എന്താണ് വിഷ്വലൈസേഷൻ നോക്കുക, ഈ ഒരു ചിത്രീകരണം നോക്കുക. ഇതാണ് ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ട്. അതിൻ്റെ ഔട്ടർ സ്പേസ് എന്താണ് പോസിറ്റീവ്, ഔട്ടർ സർഫസും ഇന്നർ ഈ ഒരു സർഫസ് എന്താണ് ഫസ്റ്റ് പ്ലേറ്റ് ആണിത്. അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ ഇൻഡക്ഷൻ വഴി ഇവിടെ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ഉണ്ടാവും അല്ലേ. ഇവിടെ ഒരു ഇൻഡക്ഷൻ വഴി നെഗറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഈ രണ്ടാമത്തെ പ്ലേറ്റിൻ്റെ മറ്റേ സൈഡ് എന്താണ് ഔട്ടർ സൈഡ് എർത്ത് ആണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ചാർജ് ഉണ്ടാവില്ല. അപ്പം ഇതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സെറ്റപ്പിൽ ഈ പോസിറ്റീവ് ചാർജിൽ നിന്ന് നെഗറ്റീവ് ചാർജിലേക്ക് എന്താ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും അല്ലേ, ദാറ്റ് ഫീൽഡ് ലൈൻസ്. അതുപോലെ തന്നെ ഇത് തമ്മിലുള്ള സെപ്പറേഷൻ സ്മോൾ ഡി ആണ്. ഈ മെറ്റൽ പ്ലേറ്റ്സിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ ആണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് വി കോൾ ഇറ്റ് ആസ് ഇ സീറോ ആണ് ഇലക്ട്രിക് ഫീൽഡ്. ഇനി നമ്മൾ സ്മോൾ ടി തിക്നെസ് ഉള്ള ഒരു ഡയലക്ട്രിക് സ്ലാബ് ഇത്തരത്തിലുള്ള ഒരു കപ്പാസിറ്റർ പ്ലേറ്റ്സിനിടയിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്തു. ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഇൻഡക്ഷൻ വഴി ഇവിടെ പോസിറ്റീവ് ചാർജ് കൊണ്ട് ഇവിടെ നെഗറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഈ നെഗറ്റീവ് ചാർജ് കൊണ്ട് ഇവിടെ എന്താവും, ഈ ഒരു സ്പേസ് സർഫസിൽ പോസിറ്റീവ് ചാർജസ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. സോ നെറ്റായിട്ട് ഇവിടെ ഒരു പോസിറ്റീവ് ചാർജും ഈ സൈഡിൽ നെഗറ്റീവ് ചാർജും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഈ രണ്ട് സർഫസിലും ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്താണ് ഈ ഒരു ഡയലക്ട്രിക് സ്ലാബിനിടയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് വി കോൾ ഇറ്റ് എസ് ഇ പി. സോ ഇ പി ആണ് ഈ ഇലക്ട്രിക് ഈ സ്ലാബിനിടയിൽ മറ്റൊരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിന് ഔട്ടറിലായിട്ട് എന്തുണ്ട്, ഇപ്പം ഇതൊരു എന്താണ് കണ്ടക്റ്റിംഗ് ആണ് അല്ലേ. ഈ ഒരു സ്ലാബിനിടയിൽ ഔട്ടറിലൂടെ ഇലക്ട്രിക് ഫീൽഡ് ഇ സീറോ പോകുന്നുണ്ട്, ഇന്നറിലൂടെ ഇ പി എന്നൊരു മറ്റൊരു ഇലക്ട്രിക് ഫീൽഡും പോകുന്നുണ്ട്. രണ്ടും എന്താണ് ഈ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഓപ്പോസിറ്റ്ലി ഡയറക്റ്റഡാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നെറ്റായിട്ട് ഈ ഒരു സ്ലാബിനുള്ളിൽ എന്താകും, ഇലക്ട്രിക് ഫീൽഡിൽ ഒരു റിഡക്ഷൻ ഉണ്ടാകുന്നു. ആ റെഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഇ എന്ന് വിളിക്കുന്നത്. ദാറ്റ് റെഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദി എന്താണ് അതിൻ്റെ ദി ക്യാപിറ്റൽ ഇ ഇസ് ഈക്വൽ ടു e0 - e p, ബിക്കോസ് എന്താണ് e0 ഉം e p ഉം ഓപ്പോസിറ്റ്ലി ഡയറക്റ്റഡ് ആണ്. നെറ്റായിട്ട് ഈ ഒരു ഡയലക്ട്രിക് സ്ലാബിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് അപ്പോൾ എന്തായിരിക്കും, e0 - e p ആണ്. ഇത്തരത്തിൽ ഒരു ഡയലക്ട്രിക് സ്ലാബിന് ഇടയിൽ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. സോ ഔട്ട്സൈഡ് e0, ഇൻസൈഡ് e p, റെഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് e0 - e p. ഓക്കെ, നമുക്കറിയാം ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഇടയിലുള്ള മീഡിയം എയർ ആണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റൻസിന് c0 എന്ന് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ e0 / t ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ഇനി എന്താണ്, രണ്ട് ടൈപ്പ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്സ് ഈ ഒരു റീജിയനിലുണ്ട് അല്ലേ. ഫസ്റ്റ് വൺ ഇസ് എന്താണ്, ഫസ്റ്റ് വൺ e ആണ്, e0 ആണ്. സെക്കൻഡ് വൺ ഇസ് e. അപ്പം ഇത്തരത്തിൽ രണ്ട് ടൈപ്പ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്സ് ഈ ഒരു ചെറിയ സെപ്പറേഷനിൽ ഡി എന്ന് പറയുന്ന റീജിയനിൽ എന്തായിരിക്കും, ബി എന്ന് പറയുന്ന ഒരു റീജിയനുണ്ട്, സോറി ടി എന്ന് പറയുന്ന ഒരു റീജിയനുണ്ട് അല്ലേ. ടി എന്ന് പറയുന്ന ഈ ഒരു റീജിയനുണ്ട്. ഇതിന് ഔട്ട്സൈഡ് എന്താണ്, d - t ആണ്. ഇത്രയും പോർഷൻ്റെ തിക്നെസ് എത്രയാണ്, d - t ആണ്. ഇതാണ് ടി, ഇതാണ്
ഡി മൈനസ് ടി. ടി എന്നുള്ള റീജിയനിൽ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഇ സീറോ മൈനസ് ഇ പി ആണ്. അതിനെയാണ് നമ്മൾ ഇ എന്ന് വിളിച്ചത്. ദെൻ ഡി മൈനസ് ടി എന്ന ഈ ഒരു പോർഷനിൽ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഇ സീറോ ആണ്. അതാണ് ഔട്ടർ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഇസ് ഡ്യൂ ടു ടു ഇലക്ട്രിക് ഫീൽഡ്സ് ഉണ്ട് അല്ലേ. ഫസ്റ്റ് വൺ ഇസ് ഈ ടി എന്ന രണ്ട് റീജിയൻസിൻ്റെ, ടി എന്നുള്ള റീജിയനുണ്ട്, ഡി മൈനസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റ്സിനിടയിൽ ഈ ഡയലക്ട്രിക് സ്ലാബ് ഇല്ലാത്ത ഭാഗങ്ങളിലുള്ള ആ ഒരു തിക്നെസ്സാണ്. സോ ഈ ഫസ്റ്റ് ടി എന്നുള്ള റീജിയനിൽ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഇറ്റ് ഇസ് ഇ, ക്യാപിറ്റൽ ഇ ആണ്. സോ ടി ഇൻ ടു ഇ ഇസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ ദിസ് റീജിയൻ. ഈ ടി എന്നുള്ള തിക്നെസ്സുള്ള റീജിയനിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ദെൻ ഡി മൈനസ് ടി എന്ന് പറയുന്നതാണ് ഇത്രയും റീജിയൻ, ഇത്രയും തിക്നെസ്സുള്ള റീജിയന് ഡി മൈനസ് ടി ആണ്. ഡി മൈനസ് ടി എന്നുള്ള ഇത്രയും ഡിസ്റ്റൻസിൽ, അത്രയും സെപ്പറേഷനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഇറ്റ് ഇസ് ഇ സീറോ അല്ലേ. ഇ സീറോ ആണ്. സോ ദി ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ ദി റീജിയൻ ബിറ്റ്വീൻ ദി ടു പ്ലേറ്റ്സ് വെൻ എ ഡയലക്ട്രിക് സ്ലാബ് ഇസ് ഇൻട്രൊഡ്യൂസ്ഡ് ബിറ്റ്വീൻ ദി പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ പ്ലേറ്റ്സ് ദെൻ വി ഇസ് ഈക്വൽ ടു ഇ ടി ബൈ ഇനി ടി പ്ലസ് ഡി മൈനസ് ടി ഇൻ ടു ഇ സീറോ. അപ്പം ഇലക്ട്രിക് ഫീൽഡ്, സോറി, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടാ ചെയ്യുന്ന അല്ലേ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടി. നമുക്കറിയാം സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടി, അപ്പോൾ നമുക്ക് എന്ത് പറയാം? കപ്പാസിറ്റൻസ് അപ്പോൾ കുറയെന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്താണ് ഇതിലുണ്ടാകുന്ന വ്യത്യാസം എന്ന് ഇപ്പോൾ നോക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ ഡയലക്ട്രിക്സിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് കെയിൻ്റെ എക്സ്പ്രഷൻ എന്താണ് നമ്മൾ പഠിച്ചത്? ഇറ്റ് ഇസ് ഇ സീറോ ബൈ ഇ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓർമ്മിക്കുക കേട്ടോ. അത് ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞ എക്സ്പ്രഷനാണ്. ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇ മാത്രമുള്ള സമയത്ത്, അല്ലെങ്കിൽ ഡയലക്ട്രിക് മെറ്റീരിയൽ ഇല്ലാത്ത സമയത്ത് ഉള്ളത്. ഒരു മെറ്റീരിയൽ പോളറൈസ് ചെയ്യപ്പെടുന്ന ആ ഒരു കേസൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ഇതിൻ്റെ ഡെഫിനേഷൻ കണ്ടിട്ടുണ്ട്. ദിസ് ഇസ് ഇ സീറോ ബൈ ഇ. ഓക്കെ, ഇ സീറോ ഇസ് ദി ഔട്ടർ ഇലക്ട്രിക് ഫീൽഡ്, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈഡ് ഓൺ എ ഡയലക്ട്രിക് മെറ്റീരിയൽ ആൻഡ് ഇ ഇസ് ദ റിഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി ഡയലക്ട്രിക് സ്ലാബ്. സോ ദിസ് ഇസ് ദി ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുന്നു? നമ്മൾ കെ എന്നുള്ള എക്സ്പ്രഷൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വി നമുക്ക് എന്തായിട്ട് എഴുതാം? വി ഇസ് ഈക്വൽ ടു ഇ ടി പ്ലസ് ഡി മൈനസ് ടി ഇൻ ടു ഇ സീറോ ആണ് അല്ലേ. ഇ സീറോ ഇൻ ടു ഡി മൈനസ് ടി പ്ലസ് ഇ എന്തായിട്ട് എഴുതാം? ഇ വി ക്യാൻ റൈറ്റ് ഇ സീറോ ബൈ കെ എന്ന് എഴുതാം അല്ലേ. ബിക്കോസ് നമ്മൾ ഈ ഒരു എക്സ്പ്രഷനിൽ ഇ സീറോ ബൈ കെ ആണ്, വെർ കെ ഇസ് ദി ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഓഫ് ദി മെറ്റീരിയൽ. ഓക്കെ, ഇ സീറോ ഇസ് ദി ഇ സീറോ ബൈ കെ ഇൻ ടു തിക്നെസ് എന്താണ്? ടി ആണ്. ഓക്കെ, നമ്മൾ എക്സ്പ്രഷൻ ഇത്രയും മാറി. ഇപ്പോൾ ഇ സീറോ രണ്ടിലും കോമൺ ആണ്, അതിനെ പുറത്തേക്ക് എടുക്കുന്നു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടു മെറ്റൽ പ്ലേറ്റ്സ് ഇസ് ഇ സീറോ ഇൻ ടു ഡി മൈനസ് ടി പ്ലസ് ടി ബൈ കെ. ഓക്കെ, കെ ഇസ് ദി ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഓഫ് ദി മെറ്റീരിയൽ. ഓൾസോ നമുക്ക് ഇ സീറോ എന്താണ്? ഇ സീറോ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡാണ്. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? രണ്ട് മെറ്റൽ പ്ലേറ്റ്സിനിടയിലുള്ള എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് സിഗ്മ ബൈ എപ്സിലോൺ സീറോ അല്ലേ. സിഗ്മ ബൈ എപ്സിലോൺ സീറോ ആണ്, അല്ലെങ്കിൽ ക്യൂ ബൈ എ എപ്സിലോൺ സീറോ ആണ്. ബിക്കോസ് ചാർജ് ഇസ് ക്യൂ ആൻഡ് ഏരിയ ഇസ് എ, സോ ദി സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഇസ് ക്യൂ ബൈ എ. ക്യൂ ബൈ എ എപ്സിലോൺ സീറോ ഇസ് ദി എന്ത്? എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇ സീറോ. സോ നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ എക്സ്പ്രഷൻ എന്തായിട്ട് മാറി? പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഇസ് ഈക്വൽ ടു ഇ സീറോൻ്റെ ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ വിയിലേക്ക് കൊടുക്കാം. ക്യൂ ബൈ എ എപ്സിലോൺ സീറോ ഇൻ ടു ഡി മൈനസ് ടി പ്ലസ് ടി ബൈ കെ എന്നായി നമ്മുടെ എന്ത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കപ്പാസിറ്റൻസിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? കപ്പാസിറ്റൻസ് സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി. ഓൾസോ വി നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. വി ഇസ് ക്യൂ ബൈ എ എപ്സിലോൺ സീറോ ഇൻ ടു ഡി മൈനസ് ടി പ്ലസ് ടി ബൈ കെ, വെർ കെ ഇസ് ദി ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ദെൻ ഇപ്പോൾ ഈ വിൻ്റെ എക്സ്പ്രഷൻ നമ്മുടെ സിൻ്റെ എക്സ്പ്രഷനിലേക്ക് കൊടുക്കുക. സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എ എപ്സിലോൺ സീറോ ഇൻ ടു ഡി മൈനസ് ടി പ്ലസ് ടി ബൈ കെ. ഓക്കെ, ദിസ് ഇസ് ദി എക്സ്പ്രഷൻ ഫോർ capacitance of a capacitor if a dielectric material is introduced between the two metal plates. Okay, appo nammal idine expand cheyunu same terms inokke endha cut cheyunu q um q um cancel cheyidoyi. Then endayi c is equal to a epsilon 0 adiyallallathu numerator like varum. So a epsilon 0 by d minus t plus t by k ennayi nammude
capacitance. Okay? Numerator and denominator terms name d divide so that 1 by d multiply cheyunnu bracket into 1 by d same operation aanu cheyunnu so c is equal to a epsilon 0 by d ennaavu nammude numerator then d into d 1 by d multiply cheyumbo term multiply first d into 1 by d is 1 minus t into 1 by d is t by d my plus t into 1 by d by k is t by kd. This is our expression. This a epsilon 0 by d it is the capacitance of a parallel plate capacitor if the two metal plates are separated by a distance t and the medium non-insulating our medium and the air in the case capacitance c0 represent air vacuum in between the metal plates in the medium angle that is parallel plate capacitor capacitance in expression is epsilon 0 by d so it is c0 by 1 minus t by d plus t by kt capacitance of a parallel plate capacitor if a dielectric slab is introduced between the two metal plates where C0 is the number terms of canal or mavanam T is the thickness of the and the dielectric slab D is the separation between the two metal plates of a capacitor K is the dielectric constant of a dielectric material idan expression for the capacitance okay. Mam idil nu kandal namukku ariya endana c0 ne kalam greater aan c nu parayendalle because idu 1 minus aanu 1 ilum taale illa or quantity aayittana nammal denominator il endana denominator is less than 1 alle less than 1 aanu denominator appo less than 1 aayittulla or quantity aanu denominator il ulladengil endana idu increase cheyyum so and then C is greater than C0. That is the capacitance of a parallel plate capacity increases when a dielectric slab of dielectric constant K is introduced between the metal plates. These are mathematics. If you have doubt, you can check it. If you have C greater than C0, you can check it. It is if the denominator quantity greater than 1 anengil c less than c0 1 anengil equal aayirikkum less than 1 anengil endana ee oru quantity mottathil increase okay.